എന്താ ശരവണ ഒരുങ്ങിയില്ലേ? എന്താടാ ഒന്നും പറഞ്ഞിരിക്കണേ? അമ്മം കുടം കാണാൻ പോണ്ടേ? വേണ്ട. അത് കൊള്ളാല്ല, ഇപ്പൊ പൂതി മാറിയ. അതുകൊണ്ടല്ല. പിന്നെ എന്താടാ ചെറയണേ? അപ്പനോട് പറയാൻ പാടില്ലാത്തതാണേ പറയണ്ട, പോ. പറഞ്ഞ കരുവിക്കോ? മക്കള് പറഞ്ഞ അപ്പൻ കെറുവിക്കോ? പറയടോ. എനിക്ക് എനിക്ക് മുട്ടായി വേണം. ബലൂൺ വേണം. അതൊന്നുമല്ല. പിന്നെ എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ ചത്തിട്ടില്ല എന്നാ എല്ലാരും പറയണേ. കാണിച്ചു തരുമോ ചാ? നമുക്ക് പോവാച്ചാ. ചത്ത് വെള്ളത്തിൽ പൊങ്ങണ്ടാന്ന് കരുതി എടുത്തോണ്ട് പോന്നാ. എന്റെ മോള് ചാകാൻ ഒരുങ്ങിയെന്നു. ഇതൊക്കെ കാണാനും കേക്കാനും എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണേ? എന്റെ ഭഗവാനെ, എവിടെയാ കൂ എവക്കടെ തള്ള? എവിടെ മോളെ ചാകാൻ വിട്ടിട്ടേ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുക നാട്ടുകാരെ ബോധിപ്പിക്കാൻ. അവക്കടെ ഒരു അന്വേഷണം. ഉണ്ണാനില്ലേ ഉടുമുണ്ട് മുറുക്കി കൊടുത്തോളാൻ പറയണം. അല്ലാണ്ട് മോളെ കണ്ട നായിന്റെ മക്കൾക്ക് പിടിച്ചു കൊടുക്കാൻ നോക്കിയാലേ ചവിട്ടി ഞാൻ ഊരെ ഓടിക്കും. പറഞ്ഞേക്ക്. എത്രന്ന് വെച്ചാ പറയാ? പറയുമ്പോ എന്റെ മക്കിട്ട് കയറാൻ വരൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? എല്ലാറ്റിനും കാരണം ആ പെണ്ണൂട്ടിയാ രത്തിനം. എനിക്ക് കൽപ്പുണ്ടായിരുന്നെങ്കിൽ ഒറ്റ കുത്തിരി ഞാൻ അവനെ കൊന്നേനെ. കാളക്കച്ചവടമൊന്നും പറഞ്ഞു വരും പെൺകുട്ടികളെ പഴപ്പിക്കാൻ. നാട്ടിലേ ചൊണയുള്ള ആൺകുട്ടികൾ ഇല്ലാണ്ട് പോയി.
ഹോട്ടമാ മാട്ടോടെ കഴുത്ത് വെട്ടാൻ നിനക്ക് നല്ല അറിയും, ശരിയാ. പക്ഷേ മനുഷ്യന്റെ കഴുത്ത് വെട്ടാൻ നിനക്ക് അറിയോ? അതെനക്ക് നന്നായി അറിയാം. ഇപ്പോ ഉന്നുടെ കഴുത്ത് വെട്ടി കാണിക്കാം. ഇപ്പിടിയാ ഏ ചെയ്യ കൂടാതെ? അയ്യോ പാവം, ഏണ്ടാ എന്നുടെ കാലി കറച്ചിരിക്ക കൂടാതാ? പറയടാ, പറയടാ കളവ, പറയടാത്തിന്റെ കാലിക്ക് സൂക്കേടാന്ന് പറഞ്ഞ ആരും പറഞ്ഞില്ല. എം മാട്ടക്ക് മറ്റു സൂക്കേടാ. ആകട്ടുമേ, എന്നാ പറ്റും? തിന്നവരല്ല ചത്തുപോകും. അതിനടാ ഇന്ന ഉലകത്തിലെ ഒരുവ സത്ത് പോന പത്ത് പേര് പുതുസാ സനിക്കും. അതിനാലെ കുറച്ച് തന്നെ സാവട്ടെ. വ്യാപാരം ഉനക്ക് മാട്ടു വ്യാപാരം മട്ടുമില്ല, പൊണ്ണു വ്യാപാരം കൂടി ഇരിക്കുന്ന എനക്ക് തെരിഞ്ഞു പോച്ച്. ഓ വ്യാപാരത്തിന്റെ പേരെന്നാ സൊല്ലട്ടുമാ? മാമ കാളമുട്ട. കാളമുട്ട നിന്റെ തന്ത പുരിയില അപ്പ. ഒന്ന് പതുക്കെ പിടി എന്റെ രായപ്പാ. പതുക്കെ പിടിക്ക് പതുക്കെ. ഓ ഒന്ന് ഓണമെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു തമാശ. വല്ല തർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കും. വല്ല തർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കാം. നിന്ന് കൊള്ളണ കൊടുക്കണം, കൊണ്ടും കൊടുത്തും നടന്നാ മതി. അവനവന്റെ കാര്യം നോക്കുന്നത് എപ്പോഴാ? ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുടെ നാട്ടുകാരെ. അരവിന്ദാക്ഷ ഒന്നിഞ്ഞു വന്നേ, എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. അവനോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ അടങ്ങും. എവിടെ അവൻ? എന്റെ രക്തം നിറക്കുന്നു. കേൾക്ക് മനുഷ്യ, എനിക്കൊന്നും കേൾക്കില്ല. ഒന്ന് പറ ആരെങ്കിലും.
നീ അവനെ വിളിച്ചേ. നിന്റെ പെറ്റവനെ തിരുത്തിനെ വിളിക്കാൻ. അവനിവിടെ വിരുന്നുണ്ടാൻ വന്നേക്കല്ലേ. എന്റെ പൊന്നാരളിയൻ അരവിന്ദാക്ഷൻ അവനെ രണ്ട് കുത്തും കൂടി കുത്തിക്കോട്ടെ. അളിയോ ഒന്ന് അമർത്തി പിടി എന്റെ രായപ്പാ പൊട്ടാ. ഇവനെയും കൂടി ഒന്ന് തിരുമ്മിക്കൊടുക്ക്. ഇവനാകെ ബലം പിടിച്ച് നടു വിളിക്കിരിക്കുക. അളിയോ ഞാൻ തിരുമ്മിയ ഉളുക്ക് പെട്ടെന്ന് മാറും. ഞാൻ ഇരട്ടപ്പെട്ടതാ. ഞാനല്ല എന്റെ അമ്മ. നീയാണെങ്കിൽ മൂന്നായിരിക്കും. ദേ എന്നെ കൊണ്ടൊന്നും പറയുകയും. അല്ല നിന്നെ കണ്ട അങ്ങനെ തോന്നുന്നു. എന്റെ ഉള്ള കത്തി കണ്ടില്ലടാ. ഷേവ് ചെയ്തോ. മറ്റുള്ളവരുടെ തൊഴിലിൽ ഞാൻ ഇടപെടാറില്ല. രണ്ടുപേരും നേരിട്ട് കണ്ട കീരിയും ബാബും പോലെ അമ്മാവി അമ്മയ്ക്ക് പ്രസവ വേന മരുമോക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ എന്റെ ചേട്ടൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം മരിക്കുമ്പോഴാ രണ്ടിന്റെയും കൂടെ ഒടുക്കത്തെ പോരും. യൂ ചേട്ടൻ അറിയാവോ ഓരോരുത്തരും ഒന്ന് പറയുന്ന കേൾക്കുമ്പോ ചങ്ക് വിടക്കിയ. ചേട്ടൻ അവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ ഉണ്ടാക്കി. ഇതിനൊരു അറുതി വേണ്ടേ? കൂട്ടിനൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂത്താടാൻ പറ്റൂ? ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി. മല്ലിക ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ. അപ്പൊ പറഞ്ഞ് എന്റെ കെട്ട് കഴിയട്ടേന്ന്. ഇനിയിപ്പോ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ? വല്ലി പറയുന്നത് ശരിയാ. എന്നും ഇങ്ങനെ കള്ളും കുടിച്ച് തല്ലും ഉണ്ടാക്കി നടന്നാ മതിയോ? നിങ്ങളെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചാമി കാളമുട്ടനായി. പെണ്ണാരോഷിച്ച് ചെന്നിടത്തുനിന്നൊക്കെ കളിയാക്കി വിട്ടത് മിച്ചം. അതും ചേട്ടൻ സാരമാക്കണ്ട. ഒന്ന് മൂളിയാ മതി. ഒത്തൊരെണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം. അളിയന് സമ്മതമാണെങ്കിൽ എന്റെ വകയിൽ ഒരമ്മാവന്റെ അളിയന്റെ മരുമകന്റെ അളിയന്റെ മകന്റെ മകളുടെ മകള്. മതി മതി നിർത്ത്. എടാ മൂത്തൊരു അളിയൻ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഞാൻ. വാലിരിക്കുമ്പോഴേ തലയാട്ടരുത് കേട്ടോ. തുടങ്ങി വീണ്ടും. നിങ്ങൾ രണ്ടാളും ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ? ആ ഇനിയും വെച്ച് നീട്ടാനൊക്കൂല. ചേട്ടന്റെ സമ്മതം കാത്തു നിന്നാലേ സംഗതി നടക്കൂല. നിങ്ങൾ ആ പറഞ്ഞ മുതലാളിയുടെ വീട്ടിലെ പെണ്ണിനെ ഒന്ന് ആലോചിച്ചാലോ? നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഞാൻ കുറെ കണ്ടതല്ലേ. എനിക്ക് പെണ്ണിനെ പിടിച്ചാലും പെണ്ണിന് എന്നെ പിടിക്കത്തില്ല. ഇനി എനിക്ക് വേഷം കെട്ടാൻ വയ്യ. അങ്ങനെ പറയരുത് അളിയ. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അടുത്ത ആഴ്ച പോയി ആ പെണ്ണിനെ കൂടി ഒന്ന് കാണാം. ആ പെണ്ണിനെ കാണാൻ ഞാനും കൂടെ വരാം. എന്തിന്? പെണ്ണിനെ കണ്ട് അഭിപ്രായം പറയണമെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കൂടെ വേണമല്ലോ. പറങ്കി സാഹിബല്ലേ. ഓ എന്നെ പുകഴ്ത്തല്ല. ചേട്ടൻ വരുവെന്നേ നിങ്ങൾ ആലോചിച്ചോ. വല്ലി ചേട്ടാ എന്നായാലും വേണം. അപ്പൊ അത് എത്രയും പെട്ടെന്നായാ? അതെ എന്റെ ചേട്ടാ ഞാൻ പറഞ്ഞാ കേക്കും. പിന്നെ ഞാൻ പറഞ്ഞാലും അങ്ങനെ വാ. ഇന്നലെ ചന്തയെ വെച്ച് തങ്കവലൂനെ കണ്ടു. ഞായറാഴ്ച എങ്കിലും ഗുരുക്കളെ എത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുക. പണം മുടക്കി കല്യാണം വാങ്ങാം. അവറ്റകളുടെ പണി തീർത്ത് കിട്ടാനാ പ്രയാസം. അതെങ്ങനെ കാലുകളെ പണി പങ്ങടെ കല്യാണം അമ്മയുടെ പെണ്ണെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? ആ ഒട്ടാൻ വന്നിരിപ്പുണ്ടല്ലോ. എന്ത് കണ്ടാലും അവന്റെ ഒരു ചിളി. ആശാൻ ഒഴിവിലാഞ്ഞിട്ടായിരിക്കും ശിഷ്യനെ ഏൽപ്പിച്ചത്. എട പൊട്ടാ കാളപ്പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടില്ല എന്ന് വെച്ച് അതിന്റെ ഹുങ്കെടുക്കണ്ട നിന്റെ ആശാനോട് പറഞ്ഞേക്ക്. അവറാനെ ഓ താ സൊസൈറ്റി വരെ ഒന്ന് പോയിട്ട് വാ. ശരി. എടാ വായും പൊടുത്ത് നിൽക്കാതെ പോയി പണിയാൻ. പോയി പണിയാൻ. പിടി എനിക്ക് നൊന്ത് കേട്ടോ. എന്തിനാ ഈ താറാവ്? താറാവിനെയും കൊന്ന് മറ്റുള്ളവർക്ക് സദ്യ ഒരുക്കി കൊടുത്താ മതി. ഇനി നമ്മുടെ കാര്യം എപ്പോഴാ? കാത്തിരുന്ന് മടുത്തു കേട്ടോ. ഉവ്വ കാക്ക മലഞ്ഞു പറക്കണം എന്റെ കുട്ടാ. തന്റെ ആശാൻ ആരാ പെണ്ണു കൊടുക്ക? ആ കെട്ട് കഴിഞ്ഞ് എന്നെ കെട്ടാമെന്ന് കരുതിയിരിക്കുക. കൊള്ളാം. അപ്പോഴേക്ക് എന്റെ മൂക്കി പല്ല് വരും. കെട്ടണോന്നുണ്ടെങ്കി വേഗം വേണം കേട്ടോ. അച്ഛൻ എനിക്ക് ആലോചിക്കുന്നുണ്ട്. കുട്ടനേക്കാൾ മിടുക്കന്മാരാരെങ്കിലും വന്നാ ഞാൻ അങ്ങ് സമ്മതിക്കും. അയ്യോ അപ്പോഴേക്കും മുഖം മാടിയോ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ മായ രായപ്പിനുള്ളതാ.
പറയൂ കനകം, ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. സീതയിലെ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ കാത്തിരിക്കുന്ന രാമനെ പോലെ എന്നെ ഒരു രാവണനും തട്ടിക്കൊണ്ടു പോവില്ല. എന്നെ കിടത്താ പോകുന്നുണ്ടോ കനകം? സത്യമായിട്ടും കൊണ്ടുപോകും. ആ രത്തിന രാവണൻ അവനാണ് ഭയങ്കരന. പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. വേല വേലപ്പന്റെ അടുത്ത് വേണ്ട. ഈ വീരപാണ്ഡി കട്ടബൊമ്മനാണ് അവന്റെ ശക്തി. വേണ്ടി വന്നാൽ അവന്റെ പുഷ്പ വിമാനത്തിന്റെ ടയർ ഞാൻ കടിച്ചു കീറും. എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും. കനകമത്തി ചവിട്ടി കടക്കരുത്. എന്തുകൊണ്ടും കനകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും. പച്ചിലയും കത്തിരികയും പോലെ, ഉള്ളും മുരിക്കും പോലെ. ഇതൊരു ശല്യമായല്ലോ. ഇല്ല കനകം, ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ചെറുകിട നനയ്ക്കാ. അയ്യോ, എന്റെ പൊന്നു സഹോദരി, നമ്മൾ കണ്ടില്ല കേട്ടില്ല. ഞാൻ ഈ ചെറുതെല്ലാം നനപ്പൂല. കനകം, മീൻ പോന്ന കണ്ണുകൾ, പൂ പോന്ന കണ്ണുകൾ, രക്ഷപ്പഴം പോലെ ഉദരം, അത് മറ്റുമാ അഴഹാന വേനിയിലെ അഴഹാന കനകം. യോജനക്കാകണ തൊല്ലിത്തറ. ഒരു പൊണ്ണുക്ക് മുഖ്യമായി ഇരിക്ക വേണ്ടത് അഴക്, അതും കിട്ടേ ഇരിക്കും. അതുക്കപ്പുറം ബുദ്ധി, അതും കിട്ടയില്ലേ നനക്കണം. ഇരുന്തായും കൂടെ വന്നിരിക്കേ. മാറട, നിന്റെ ഈ ബുദ്ധി നിന്റെ വീട്ടിലുള്ള അമ്മയ്ക്കോ പെങ്ങൊക്കോ പറഞ്ഞു കൊടുക്ക. പോറയാ നില്ല്. ഉന്നെ അന്ത സെത്യാർക്കിട്ട വിടറേണ്ട ചൊല്ലി നാരായണീയൻ കയ്യിലിരുന്ന് 1000 രൂപ വാങ്ങിയിരിക്കാൻ. ആ കാശാണ് നിന്റെ ഒരു മാസത്തെ ശാപ്പാണ്. നിന്നെ നാം വിടമാറ്റും. വെള്ളത്തി സാടി ശാകാൻ നോക്കിയില്ലേ? അപ്പുറം എന്നാച്ചേ അന്ത കാളമുട്ടൻ രചിച്ചു അല്ലേ? പോ, ഇനിയും പോ, വെള്ളത്തി ചാട്, ചത്തുപോ. അതുക്ക് മുന്നാടി അടിച്ചിട്ടാ പോറ. പോ, ചെത്താ വിടുന്ന ഒപ്പണത്തെ അവത് കൊണ്ടുപോയി സെറ്റാർക്കിട്ട കൊടുത്തിടറേ. അതെ, അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത് നേരാ. ആ പണം കൊണ്ടാണ് ഞാൻ നിന്നെയൊക്കെ തീറ്റി പോച്ചത്. പോറ്റമ്മയെങ്കിൽ പിന്നെ എന്തിനാ പെറ്റത്? പെറ്റതാണെങ്കിലും വയറ് വെച്ചെന്ന പിഴയ്ക്കേണ്ടി വരും, പിഴപ്പിക്കേണ്ടി വരും. കുടുംബം നോക്കേണ്ടതിന് ഒരു തന്ത്രി ഉണ്ടല്ലോ, അയാളുടെ പോയി പറ, എനിക്ക് പിഴയ്ക്കാൻ മനസ്സില്ലെന്ന്. ആ രത്നത്തിനോട് നിനക്ക് പോയാലെന്താ? ഇപ്പം നീ വിചാരിച്ച ഈ കുടുംബം രക്ഷപ്പെടും. ഇല്ല, ഞാൻ പോവില്ല. വളർത്താൻ വേണ്ടി വല്ല വേഷം വാങ്ങിച്ച സന്തോഷമായിട്ട് ഞാൻ കുടിക്കാം. ഞാൻ അയാളുടെ കൂടെ ഞാൻ പോവില്ല. നീ പോവില്ല, നിന്നെ ഞാൻ കൊല്ലും. ആയിന്റെ മോളെ, എന്റെ കൊണ്ടിനെ തല്ലിയത് മതി, മതിയടി. നോക്കി പേടിപ്പിക്കണ്ട, ഒത്തിരി നോട്ടം ഈ പത്മാവതി കണ്ടിട്ടുള്ള. തേവിടിച്ച്, ഞാൻ തേവിടിച്ചായതേ. തള്ളി നിങ്ങളുടെ മോനെയൊക്കെ തീറ്റിപ്പറ്റാൻ വേണ്ടിയാ. അല്ലാതെ മനസ്സ് പിടിച്ചിട്ടല്ല, വയറ് പിടിച്ചിട്ടാ. തന്നത് മതി, ഇനി ഈ കൊച്ചിനെയും പഠിപ്പിച്ച് ഊടാരെ ഊട്ടണ്ട. മക്കൾ കരയണ്ട, മോളെ ആരും ചീത്തയാക്കില്ല. മോളെ ഈ അമ്മമ്മ നോക്കിക്കൊള്ളാം. അന്നമ്മയുടെ കാറ്, അന്തപ്പന്റെ ലോറി. അന്നമ്മയുടെ ലോറി, അന്തപ്പന്റെ കാറ്. കുടുംബം വളർത്താൻ അറിയാത്ത തെണ്ടി. അവന്റെ അന്നമ്മയുടെ കാർ ലോറി. പെമ്പർമാരെ കൂട്ടി കൊടുത്തു, ഇനി മോളെ കൂടി കൂട്ടി കൊടുക്കാനായിരിക്കും ഭാവം. എന്നെ ചീത്ത പറയരുത്. 12 മാസം നൊന്ത് പറ്റ ഞാൻ പ്രസവിച്ചത്, അല്ല നിങ്ങൾ പ്രസവിച്ചത്. ആ സ്നേഹവും വാത്സല്യം എന്നോട് വേണം. മോളെ, എന്റെ മോൻ തന്നെ നിന്റെ തമ്പയായി പോയല്ലോ. ഇതൊക്കെ വിധിയ. മോളെ നാരായണി, മോര് നാരായണി, കൂടൊന്ന് ഒത്തിലൂടി. എന്തപ്പ നിന്റെ റേറ്റ്? മാർക്കറ്റ് ഇടിവോ അതോ സ്റ്റഡിയോ? ഏ, കെട്ടിവരാണെന്നും കരുതി ഓസൊന്നും വേണ്ടടേ. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എന്താ അളിയൻ പെണ്ണു വീട്ടിൽ ഓട്ടം തുള്ളലുണ്ടാ?
വേണ്ട, കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പോ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അയ്യടാ, ഇത് കണ്ടിട്ട് അസൂയപ്പെട്ട ഭ്രാന്തായി പോവും. പിന്നെ പണ്ട് നിന്റെ അച്ഛൻ ഉണ്ടായത്, അച്ഛന്റെ കാര്യം പറഞ്ഞാ രണ്ടുപേരും കൂടെ തുടങ്ങിയ. അയ്യേ, ഇതെന്ത് വേഷം അറിയാ? ഇതിലും ഭേദമാ, ചിരിക്കണ്ട. എനിക്ക് ഈ പത്രാസൊക്കെ മതി. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ വന്നാ മതി. വാ മല്ലി, ഞങ്ങൾ ഇറങ്ങുവാ. ഓ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ പുറകെ നിന്ന് കൊല വിളി. എന്റെ ഭാര്യ പുറകെ നിന്ന് വിളിച്ചിട്ട് ഇതുവരെ ഇത്തവണ അളിയൻ പറഞ്ഞു നേരെ ശകുനം മുടങ്ങി. നിന്നെ കണ്ടാ നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ. വാ, ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചേരേ. അയ്യോ, എന്താ വിശ്വസിക്കാനാവണില്ല അല്ലേ? അളിയൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അഭിപ്രായങ്ങളൊന്നും പറയണ്ട. അളിയാ അളിയാ, മുണ്ടടിച്ചു മുണ്ടടിച്ചു. എന്തിനാ മുണ്ടടിക്കുന്നു? നാണം കെടാതിരിക്ക. നീ എന്താ പറഞ്ഞത്? മുണ്ടടിച്ചിട്ടു. നേരത്തെ എത്തിയല്ലോ. ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി, അതുകൊണ്ടാ. നമ്മൾ കാപ്പി കുടിച്ചിട്ടാ വന്നത് അല്ലേ രായപ്പ? അല്ല, ഞങ്ങള് കാപ്പി കുടിച്ചിട്ടാണ് വന്നത്. അടുക്കള വശത്തേക്ക് വന്നാ മതി, അവിടെ ഇരിക്കാം. അതെ അതെ, ഡാ കാപ്പി കുടിക്കാൻ വന്നതാണ് പോലും. വന്ന ഓട്ടനെ ചെലവാക്കി അല്ലേ? ഈ കാപ്പിക്ക് അവിടെ കരി വന്നു. അടുക്കള ഭാഗത്തേക്ക് പോവാൻ എല്ലാവരും ചില നടക്ക്. നടക്കളിയാ നടക്കളിയാ, നമ്മളായിരിക്കും ചെറുക്കൻ. അല്ല, ഞാനാ. എന്താ പേര്? ചാമി, പൊന്നച്ചാമി. ജോലിയോ? ഡ്രൈവറിങ്ങാ, കാളവണ്ടി ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവിങ്ങോ? അല്ല, കാളവണ്ടി ഓടിക്കും. ആ പിന്നെ അളിയൻ റിപ്പയർ ചെയ്യാൻ നന്നായിട്ട് അറിയാം. ലാടനടിയും ഒടക്കലും ഈ കാളെ ഓടിക്കലും എന്നാ ചവിട്ടുന്നത്? തൊഴിക്കാൻ പറ്റാത്തതുണ്ട്. ഉള്ളത് ഞാൻ പറയാം, ഞാൻ കാളക്കാരനാ. മോളെ, ഇതാ ചെറുക്കൻ. ഇവളിവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് മോളെ പോലെയാ. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്, അത് തന്നെ നമുക്ക് ആലോചിക്കാം. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്, അത് വേണേ നമുക്ക് ആലോചിക്കാം. കണക്ക് തീർത്ത് പോവാ. എങ്ങോട്ടാടാ പോക്ക്?
നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാ. നീ പോയിട്ടുള്ള പെണ്ണും ജീവിതമൊന്നും എനിക്ക് വേണ്ട. നിന്നെ തെരുവിൽ നിന്നെടുത്ത് വളർത്തിയതേ അങ്ങനെ ഇറക്കി വിടാനല്ല. നീ എന്റെ കൂടപ്പുറപ്പ എന്നും. പോണെങ്കി പോടാ, പക്ഷെ എന്നെ കൊന്നിട്ട് വേണം പോവാൻ. അളിയൻ എന്റെ നേരെ ചൂടാവണ്ട, പെണ്ണും പെണ്ണിന്റെ മുതലാളിയും എന്നെ വിളിച്ചു പറഞ്ഞതാ. അല്ല എന്തെങ്കിലും ഒരു പരിഹാരം ആലോചിക്കാമെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ശരിയാ, എനിക്ക് ചാണകത്തിന്റെ ചൂര, കാളയുടെ മുഷ്ക, ഒരവളുമാരും എന്റെ കൂടെ പൊറുക്കാൻ വരണ്ട. ഇനി ഈ വൃത്തികെട്ട ജോലി നിർത്തി മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കുന്നതാണ് നല്ലത്. ചേച്ചി പറയുന്ന നേരാ. ചേട്ടൻ എന്താ ജോലിന്ന് ആരെങ്കിലും ചോദിക്കുമ്പോ പറയാൻ കുറച്ചില്ല, ഒരു വിധത്തിലാ ഞങ്ങൾ പറഞ്ഞൊഴിയുന്നത്. ഇനി വല്ലതും പറയാനുണ്ടാ? നിങ്ങൾക്കും കുറച്ചിലായിരിക്കും അല്ലേ അളിയന്മാരെ? എനിക്കൊരു കുറച്ചിലുമില്ല. ഇത് കണ്ട, കാളയ്ക്ക് ലാടനടിക്കാൻ ചുറ്റിയ പിടിച്ച കയ്യാ. രാമസ്വാമിയാ എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത്. നമ്മുടെ അപ്പൻ തിന്ന ചോറ് മറക്കല്ല്. നിങ്ങളുടെ പഠിപ്പും പത്രാസും ഈ നാക്കാലികളുടെ പിച്ചയാ. ഈ താലി പോലും കാളക്കാരൻ പൊന്നച്ചാമിയുടെ പെങ്ങന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചിലാണെങ്കിൽ ഇനി ഇങ്ങനൊരു ആങ്ങളുള്ളതായിട്ട് ആരോടും പറയണ്ട. ആ ഇനി നിങ്ങൾ ആരും എനിക്ക് പെണ്ണ ആലോചിക്കണ്ട. അങ്ങനെ കാക്ക കാ കാന്ന് മണന്ന് പറന്നു. എന്റെ കുട്ടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ കുട്ടന്റെ ആശാന് പെണ്ണൊന്നും കിട്ടില്ല എന്ന്? ഇപ്പെന്തായി? കേൾക്കാൻ നല്ല തമാശയുണ്ട്. കുട്ടന്റെ ആശാന് ചാണകത്തിന്റെ ചൂരാന്ന് ഒരുത്തി വിധി എഴുതി. കാളക്കുട്ടന്റെ കൂടെയല്ലേ കുട്ടന്റെ കൂട്ട്. ഇത്തിരി മണമില്ലാതെ ഇല്ല, എന്ത് ചെയ്യാനാ? ഇഷ്ടപ്പെട്ടു പോയില്ലേ, അനുഭവിക്ക തന്നെ. എന്നെ മുട്ടണ്ട. ഹായ്, നല്ല ചന്തമുള്ള വളകൾ. ആർക്കാ ഇത്? കൊള്ളാം, ആ വേല മനസ്സിലിരിക്കട്ടെ. സ്നേഹമുള്ളവര് കയ്യിൽ വളയിട്ട് തരണം. ഒന്ന് ഇട്ടു തന്നെ. കെട്ടാൻ പോന്ന ചെക്കനെ കുപ്പി വള തന്ന് പറ്റിക്കാൻ നോക്കണ്ട, സ്വർണ്ണ വളകളാ വാങ്ങിത്തരേണ്ടത്. വാങ്ങിത്തരോ?
ஏமாத்த பாக்குறியா? பீஸ் பீஸ் அக்கிடுவே. இல்ல ரம், நான் பத்திக்கல, ஒருக்கிலும் பத்திக்கல. 1000 ரூபா வாங்கி மாசம் மூணாச்சு. எங்க உன் பொண்ணு? நான் பண்ணிட்டு அவள் அனுசரிக்கல. நாளை தீபாவளி, நிந்த பெண்ணினே அந்த செட்டியாருக்கு கொடுக்கணும். இல்லேனா கொடுத்துறேன் ரத்ரம், கொடுத்துறேன். நாளை நீ அம்பலத்தினடுத்து வண்டியுமாய் வந்தா மதி, ஞான அவளை கூட்டிக்கொண்டு வரா. மீண்டும் வரும் போற
വാ. നാരായണി, എന്റെ മോളെ, നിന്നെ ഇനി കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതി. ആ നാറിക്ക് കൂട്ടിക്കൊടുത്തത് ആരാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിഴയ്ക്കാൻ മനസ്സില്ലാത്ത ഈ പെണ്ണിനെ പിഴപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ഇത് രണ്ടാമത്തെ തവണയാ. ഇനി എന്നെ ഇവിടെ വരുത്തരുത്. പറ. എന്താ എന്റെ പൊട്ടക്കുട്ടിന് ഇത്രമാത്രം വിഷമം? അതല്ല, എന്തോ ഉണ്ട്, എന്നോട് പറ. എന്റെ പൊന്നുകുട്ടാ, ആ കാളക്കാരന് വേണ്ടി കുട്ടനെ എന്തിനാ വിഷമിക്കണേ? കുട്ടന് ഞാനില്ലേ. ഓ, കാളക്കാരനെന്ന് പറഞ്ഞപ്പോഴേ കുട്ടന്റെ മുഖം മാറി. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എന്റെ രായപ്പൻ വിഷമിക്കണ്ട കേട്ടോ. രായപ്പന് ഞാനില്ലേ. കല്യാണം കഴിഞ്ഞ് നമുക്ക് പോണം. കാളവണ്ടിയിലല്ല കേട്ടോ, കാറില്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്തേ വേണ്ടേ? അങ്ങനെ വാ. അപ്പൊ കുട്ടനും മോഹമുണ്ട്. ഈ കാളക്കുട്ടനെ ഞാനൊരു സുന്ദര കുട്ടനാക്കും, എന്റെ ചക്കര കുട്ടൻ. വഴി മാറി കൊടുക്ക്, അവന്റെ ഒരു തമാശ. വഴി മാറി കൊടുക്കാൻ. ഇപ്പൊ പണ്ടത്തെ പോലെ ചാകാനൊന്നും പോവാറില്ലേ. അന്ന് ചാമിയൊന്നും ബഹളം ഉണ്ടാക്കിയതിനു ശേഷം ഇത്തിരി സമാധാനമുണ്ട്. ഇടയ്ക്കൊക്കെ മുത്തശ്ശി തിരക്കാറുണ്ട്. ഒന്ന് അങ്ങോട്ട് വന്നൂടെ. എന്തൊരു കുടിയായത് തള്ളേ, പണ്ടാരം ചങ്ക് കരിഞ്ഞ് ചത്തുപോവും. ഇത്തിരി എരിയെടുത്ത് തൊട്ടുനാക്ക്. മനസിന്റെ വിഷമം കൊണ്ടാ, എന്താന്നറിയത്തില്ല. ഇപ്പം മോൻ കൊണ്ടുവന്ന ഈ ചങ്കരിയണ ചാരായം കുടിച്ചപ്പം എന്തോ ഒരു സുഖം. എന്താ നാരായണി ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാത്തത്? കെട്ടുപ്രായം കഴിഞ്ഞ് നിക്കണ പെണ്ണ് ഇല്ലാരാണ്ട് പറഞ്ഞ പോലെ വീട്ടിനകത്ത് പന്നിപ്പടക്കം വെച്ച പോലെ. തൊട്ടാ മതി, അപ്പ പൊട്ടും. മക്കളെ കെട്ടിച്ചയക്കണമെന്ന് വിചാരം വേണ്ടത് അതുങ്ങളെ ഉണ്ടാക്കിയ തന്തയ്ക്കും തള്ളയ്ക്കുക. ആലോചിക്കാഞ്ഞിട്ടല്ല ചാമി, ഒരുപാട് കൂട്ടർ വന്ന് പെണ്ണ് കണ്ടതാ, പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെന്താ കൊഴപ്പം? പൊന്നില്ലാഞ്ഞിട്ടാ? അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ. പൊന്നും വേണമൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ചീത്ത പേര് മാറ്റാൻ പറ്റില്ലല്ലോ. തള്ള വിളച്ചതിന് മോക്കെന്താ കൊഴപ്പം? ആ
കല്യാണ ചന്തയിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുഴപ്പാ. എന്റെ കാര്യം തന്നെ നോക്ക്, കാളപ്പണി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് തരുന്നില്ല തങ്കപ്പ. ഉള്ളതാണ് അമ്മച്ചി, കാളയുടെ മുഷ്കും ചാണകത്തിന്റെ ചൂരുവെന്ന് എല്ലാ അവളുമാരും എന്നെ പറ്റി പറയുന്നത്. പറയട്ടെ, നാക്ക് കൊഴയുന്നത് വരെ പറയട്ടെ. ചെല്ലിയമ്മച്ചി, ഉള്ളത് ഉള്ളതുപോലെ പറയണം. ഈ ചാണിക്ക് കാളയുടെ മണമുണ്ടാ, ഒന്ന് മണത്തെ. എന്റെ മൂന്ന് ഫസ്റ്റ് മണം കിടന്നുറങ്ങാൻ നോക്ക്, ഇന്നിനെയും വീട്ടിൽ പോകണ്ടോ? ഇന്ന് ഞാൻ പോന്നില്ല, പോയാലും എത്തത്തില്ല. ആകാശം കണ്ടൊന്ന് ഉറങ്ങണം. കിടന്നോ. അന്നമ്മയുടെ കാറ്. പെണ്ണിന്റെ മണവും കൂട്ടും ഇഷ്ടപ്പെടാത്ത ഏതൊരാണാ ഉള്ളത്? ഞാനും കൊതിച്ചിട്ടുണ്ട് പെണ്ണേ. പക്ഷേ നിനക്ക് എന്നേക്കാൾ നല്ലൊരുവനെ കിട്ടും, ഉറപ്പാ. ഞാൻ വീട്ടിൽ പോവുക, ആ പൊട്ടൻ ചെക്കൻ ഒറ്റയ്ക്ക. പോടാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് പെണ്ണാലോചിച്ചോണ്ട് വന്നിരിക്കുന്നു കനകം. ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ നീ തന്നെ അങ്ങ് കെട്ടിക്കോ. കൊതിയില്ലാഞ്ഞിട്ടല്ലടാ നടക്കത്തില്ല. നിനക്കറിയോ ഈ ചാമിയെ ശരിക്കറിയോന്ന്? നീ അറിയുന്ന ചാമി കുടിയന മൊശടൻ, പക്ഷെ ഈ ചാമിയുടെ ചങ്കിനകത്ത് വേറൊരു ചാമിയുണ്ട്, അതൊന്നും ആർക്കും അറിയില്ല. ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണ്, മുറ്റത്ത് ഓടിക്കളിക്കുന്ന പൈതങ്ങൾ, ഇതൊക്കെ ചാമിയുടെ ചങ്കിനകത്ത് മാത്രാ. അതങ്ങനെ ചിലതൊക്കെ നമ്മൾ കൊതിക്കുമ്പോ അങ്ങ് ദൂരോട്ട് പോകും, മാനത്തെ നക്ഷത്രം പോലെ. അതിനെ പിടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ അപ്പൻ രാമചാമി എനിക്ക് പിടിച്ചു തരാമെന്ന് പറയുമായിരുന്നു, പക്ഷെ വലുതായപ്പോഴാ കിട്ടില്ലാന്ന് തിരിഞ്ഞത്. അതുപോലെ എനിക്കൊരു പെണ്ണ് വേണമെന്ന് കൊതിക്കുമ്പോഴൊക്കെ. നീ വിഷമിക്കാടാ, നീ പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. എന്താ, ഞാൻ കനകത്തെ കെട്ടണ? ഏ, നിനക്ക് അവളെ പിടിച്ച, നാല് ദിവസം കഴിയുമ്പോ അവൾ എന്നെ ഇട്ടേച്ച് പോവില്ലാന്ന് ഉറപ്പുണ്ടാ? ആ, എന്നാ നീ അറിഞ്ഞോ?
ഞാൻ അവളെ കെട്ടാൻ പോവാ. ഞാൻ ഉറപ്പിച്ചൂന്നേ, നമുക്ക് രണ്ടാൾക്കും കൂടി നാളെ അവക്കട അപ്പനോട് പോയി ചോദിക്കാം കെട്ടിച്ചു തരുമോന്ന്. കെട്ടിച്ചു തരാതിരിക്കോടാ, സമ്മതിച്ച നമുക്ക് ഈ മുറ്റത്ത് വലിയൊരു പന്തലിടണം. ഈ നാട്ടിലെ മുഴുവൻ പേരെയും വിളിക്കണം. ഈ മുറ്റം ചാമിയുടെ പൈതങ്ങളെ കൊണ്ട് നിറയ്ക്കണം. ഞാൻ വീട്ടിലേക്ക് വരാൻ ഇറങ്ങിയതാ, തങ്കപ്പനെ നാരായണിയെ ഒന്ന് കാണണം. അച്ഛൻ അങ്ങോട്ട് വരും, വരുന്ന 18-ാം തീയതി എന്റെ കല്യാണമാ. എന്നാലും അവർ ഈ മുഹൂർത്ത സമയത്ത് വന്ന് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ഒട്ടും ശരിയായില്ല. നമുക്ക് ചെറുക്കന്റെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ? ആ വേണ്ട, ആരും പോവണ്ട, പോയോണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അന്നേക്കിടെ നല്ല ബുദ്ധി സ്വന്ന പോത് കേക്കല പെണ്ണാച്ചി. രത്നം, ശവത്തെ കുത്തരുത്. എങ്ങനെയാലും ഞങ്ങളുടെ മാനം കാക്കണം. അതെങ്ങനെ? നിനക്കവളെ കെട്ടാവോ? എന്നാ തങ്കപ്പ ഇപ്പടി സ്വല്ല? അതെ രത്നം, നാളെ നിനക്കവളെ വേണ്ടെങ്കിൽ ഉപേക്ഷിച്ചു, പക്ഷെ ഇന്നിപ്പോ കനകത്തെ കല്യാണം കഴിക്കാൻ എനിക്ക് വിരോധമില്ല. ആനാ രത്നം, ഒരെതിരും പറയരുത്. ഒരു ചിന്ന ഉദവി എപ്പി ഇല്ലാന്ന് ചൊല്ല. ശരി, ഞാൻ കേട്ടെ. തങ്കച്ച, ദിവാകര, എല്ലാം ഒരുക്കട, എന്റെ മോളുടെ കല്യാണം നടക്കും. പാടങ്ങളെല്ലാം
എന്തെല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പെണ്ണിനെ കൊണ്ടുവരാൻ, പെണ്ണിനെ കൊണ്ടുവരാൻ. തങ്കപ്പ, എന്തിനാ എന്നാ തല്ലിയത്? നിന്നെ തല്ലിയല്ലടാ പട്ടി വേണ്ടത്, ഒന്ന് ചാണക്കൂടിയിൽ മൂടണം. എന്റെ മോളുടെ കല്യാണം മുടക്കിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുന്നു. ഞാൻ കല്യാണം മുടക്കിയെന്ന ചാമിക്ക് ചതി അറിയില്ല. നാരായണി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നവനായി ചാമി. ഒന്നറിയണ, നട്ടപ്പാതിരയ്ക്ക് എന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഒരുമ്പെട്ടോളാ നിങ്ങളുടെ മോള്. നല്ലൊരിടത്ത് എന്ന് പെട്ടോട്ടെ എന്ന് കരുതിയ കൊണ്ടുപോകാതിരുന്നത്. കളപുട്ട, എന്നടാ ഇങ്ക? ഓ, കല്യാണ ചാപ്പാടക്ക് വന്നതാ? അല്ലടാ, നിന്നെ കൊന്നു തന്നെ വന്നതാ. ഇല്ലെങ്കിൽ കൊല്ലും തിന്നെ ഞാൻ. എന്റെ മോളെ കെട്ടാൻ പോകുന്നവനാ രത്നം, അവനെ തൊട്ടാലുണ്ടല്ലോ. മാറി പെണ്ണും പിള്ളെ കൂട്ടിക്കൊടുത്തത് പോരാഞ്ഞിട്ട് എന്റെ മോളെയും കൂട്ടി കൊടുക്കണോടാ? ഈ പെണ്ണുകുട്ടിക്ക് എന്റെ മോളെ കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. അല്ലെ, അതൊന്നും പറയാൻ പോകുന്നുണ്ടോ? ചവിട്ടി ഞാൻ പോരാവർന്ന്. നിന്റെ തന്തെ വിറപ്പിച്ചവളാ ഞാൻ. തലവോക്കണ്ട, വെട്ടും ഞാൻ. മോനെ ചാമി, എല്ലാരും കൂടി ഈ പെണ്ണുകുട്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ നോക്കുക. എനക്ക് അവളെ രക്ഷിക്കാമോ? മോള് കരയണ്ട, എന്റെ മോളെ ഞാൻ പൊന്നിച്ചാമിക്ക് കൊടുക്കാൻ പോവുക. തടുക്കാൻ ആരെങ്കിലും ഉണ്ടോടാ? ഉണ്ടാന്ന് മോളുക. ഈ കാളക്കാരന്റെ കൂടെ പൊറുക്കാൻ നിനക്ക് സമ്മതമാണ് എങ്കി വാ, ആരും തടയില്ല. എവനെന്താണ് പന്തം കണ്ട പെരിച്ചാഴീന മാതിരി? ഏ, ഇരിക്കുവെണ്ണേ. ഈ കാളമുട്ടനെ കെട്ടിയത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ട. ഉണ്ടെങ്കി പറഞ്ഞേക്ക്, ഇപ്പൊ തന്നെ വിട്ടേക്കാം. Thank you.
ഇത് അല്ല കുട്ടന്റെ ആശൻ ഒരു പെണ്ണ് കിട്ടിയില്ലേ പെണ്ണെപ്പിടി സുന്ദരിയാണോ സുന്ദരിയാണോ ചേടാ ആളെ അങ്ങ് നന്നായി പിടിച്ചുപോട്ടുണ്ടല്ലോ സത്യം പറ ആശാന്റെ ഭാര്യയോ അതോ ഞാനോ സുന്ദരി പറ കള്ളന ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഉത്തരം പറഞ്ഞ് ഒപ്പിച്ചിരിക്കുന്നു കാളക്കാരന്റെ ഭാര്യയാണല്ലേ ആളെ കുറിച്ച് രായപ്പൻ എല്ലാം പറഞ്ഞു സുന്ദരിയാണെന്ന രായപ്പന്റെ അഭിപ്രായം ആരാ മനസ്സിലായില്ല ഞാൻ മായ ഇവിടെ അടുത്തുള്ളതാ ഞങ്ങളുടെ വീട്ടിലെ കാളക്കാരനെ പൊന്നിച്ചാമി രായപ്പനുമായി എന്താ അടുപ്പെന്നല്ലേ ചെറിയൊരിഷ്ടം അതിന് സ്നേഹമെന്നോ പ്രേമമെന്നോ എന്ത് വേണേലും വിളിക്കാം പറഞ്ഞിട്ടുള്ളത് എന്നാവോ താലി കെട്ട് നോമ്പ് നോറ്റിരിക്കുക വരട്ടെ എത്ര അന്തസ്സോടും അഭിമാനത്തോടും കഴിഞ്ഞോണ്ടിരുന്ന കുടുംബവും നമ്മുടെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമല്ലേ നാട്ടുകാർക്കൊക്കെ ഈ ചതി ഞങ്ങളോട് ചെയ്തല്ല എന്റെ ചേട്ടാ എനിക്ക് സഹിക്കാൻ നിന്റെ നെഞ്ചു കലങ്ങിപ്പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും കൈ വെച്ചോ എന്നാലും എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തല്ലോടി എത്രയെത്ര വല്ല കുടുംബത്തിന് പെണ്ണിനെ തരാൻ ഓരോരുത്തരും പറഞ്ഞതാ എന്നാ നീ തൊലച്ചില്ലടി ദ്രോഹി വല്ലി നീ എന്റെ അടുത്ത് മേടിക്കും കേട്ടാ കണ്ടോ കണ്ടോ എങ്ങാണ്ടെന്ന് ഒരുത്തി വലിഞ്ഞേറി വന്നപ്പോ കൂടപ്പുറത്തിന് വേണ്ടെന്നായി എന്നാലും എന്തോ കൈവശം കൊടുത്ത് എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തടി മുതലി നിന്നെ സമ്മതിച്ചിരിക്കുന്നടി എടി നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞേ അകത്ത് പോ അളിയ പറയുമ്പം വിഷമം തോന്നരുത് ഇത് കുറച്ച് കടന്ന കൈയായി പോയി കൂടുതലൊന്നും പറയണമെന്നില്ല ഞാനവളെ കെട്ടിയോളാക്കിയത് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറണമെന്നില്ല വന്ന പോലെ പോവാം ഞാനിനി ഒരു നിമിഷം വീട്ടിൽ നിക്കത്തില്ല കണ്ണിച്ചോറയില്ലാതെ പറയണ കേട്ടില്ലേ കുന്ന വീങ്ങോളി നിക്കുന്നേ ഏതായാലും ഇവിടെ ഓരോന്ന സ്ഥിതിക്ക് കാപ്പി കൂടി കുടിച്ചിട്ട് പോയാ പോരെ നാണോ ഇല്ലല്ലോ നിങ്ങൾ ഇവിടെ വന്നോ ഞാൻ പോവാ അനിയത്തി ഞാനാ പറയണേ പോകരുത് കണ്ടോ കണ്ടോ കൂടപ്പുറത്തില്ലാത്ത സ്നേഹം എന്റെ നാത്തൂരുണ്ട് ഞാൻ എന്തെങ്കിലും മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയാ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഇറക്കി വിടാവോ ഞാൻ കാരണം ഇല്ല പുറവിന് വന്ന് വിളിച്ചപ്പോഴേ മനസ്സിലായി നാത്തൂർ എന്നോട് സ്നേഹമുണ്ടെന്ന് വാ അകത്തേക്കിരിക്കാം ഇല്ല ഞാൻ പോവുക ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ വേണ്ട നമുക്ക് പോവാം എങ്ങനാ ചേട്ടാ നാത്തൂന് ഇത്ര സ്നേഹമായിട്ട് വിളിക്കുമ്പോ എങ്ങനാ പടിയിറങ്ങി പോവുക നാരായണിയെ പോലെ ആ മോളെന്നും കരുതിയിട്ടാ ഞാൻ അത്രയൊക്കെ പറഞ്ഞത് എനിക്കത് ഈ വിഷമമൊന്നുമില്ല അപ്പൊ ചെളിയിലും താമര വിരിയും എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ വല്ലി എന്തൊരു സ്നേഹം അളിയോ ഞങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടോ അളിയന് ചേർന്ന പെണ്ണു തന്നെ ഇനി അകത്തോട്ട് കേറാലോ കേറാല്ലേ ഈ അളിയന്റെ മൂക്കത്താ ശുണ്ടി കുട്ടൻ നല്ല പേരിട്ടോ തിരിച്ചെന്താ പേരിട്ടിരിക്കുന്നത് ചക്കരക്കുട്ടിയെന്നോ അതോ കെങ്ങിണിക്കുട്ടിയെന്നോ മായേ എനിക്കിഷ്ടായി കേട്ടോ ഇന്ന് പൊന്നൂനോട് ഞാൻ പറയുന്നുണ്ട് രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാൻ മെത്തയിൽ മുല്ലപ്പൂ വിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഒന്ന് വേഗം വാടാ ആ ശരി
പൊന്നുത് കള്ള് നല്ല അന്തിക്കള്ള നല്ല ഉഷാറോടെ വന്നപ്പോഴാ പെണ്ണിന്റെ ഒരു ആലോചന എന്താ ഇത്ര ആലോചിക്കാൻ പത്ത് ദിവസം തികയണതിന് മുമ്പ് എന്നെ മടുത്ത ഈ കിന്നാരം കള്ളത്തര കാര്യം പറവെന്നെ പറഞ്ഞ ഗർവിക്കോ അപ്പൊ ഗർവിക്കാനുള്ള കാര്യ പെണ്ണ് കാര്യം പറ അല്ല ഈ കാലിപ്പണിയൊക്കെ നിർത്തി മറ്റെന്തെങ്കിലും നല്ല പണി ചെയ്തൂടെ എന്റെ പൊന്നൂന് അപ്പൊ അതാണ് കാര്യം പെണ്ണിന് നാറ്റം വന്ന് തുടങ്ങിയെന്ന് ഏ അതുകൊണ്ടല്ല അവറ്റവളുടെ കരച്ചിലും പുളച്ചിലും കാണുമ്പോ ശാപം കിട്ടുമെന്നൊരു പേടി ശാപം പുളുത്തിയ ഒരു ശാപം പെണ്ണിന് വിവരം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കാലികളുടെ കുളമ്പില് ലാടനടിക്കുന്നതേ അവറ്റകൾക്ക് നല്ലതിനാ ഒരുപാട് ദൂരം നടക്കണ്ടേ കാല് വേദനിക്കത്തില്ല പിന്നെ മൂക്കുകയറിടുന്നതും വരിയുടയ്ക്കുന്നതും ചില തെമ്മാടി കുട്ടന്മാരെ ഒതുക്കാനാ മനുഷ്യന്മാർ ഓപ്പറേഷൻ ചെയ്യാറില്ലേ അതിന് ശാപം കിട്ടുമോ പെണ്ണെ നീ വിചാരിക്കണ മാതിരി ഒരു ശാപം കിട്ടണ പണിയല്ല ഒരു തൊഴിലാ പൊന്നുച്ചാമിയുടെ ചോറ ഇത്തിരി കള്ളകത്തോട്ട് ചെന്നപ്പോ കിട്ടിയ പൂതിയ ആ മൂച്ചിലാ ഇങ്ങോട്ട് വന്നത് പെണ്ണത് കൊളവാക്കി വാ കേറുന്നില്ലടാ ആ പെണ്ണേ ഞങ്ങള് പോണ് എപ്പോഴാ മടക്കം ഇത്രയും വൈകും അധികം വൈക കാത്തിരിക്കണ്ട കിടന്നിറങ്ങിക്കോ പൊന്നു ആ മടക്കത്തിൽ ഒരു കൂട്ടം വാങ്ങിക്കൊണ്ടുവരുവോ ആ ഒരുട്ടിന് പൗഡറും ഒരു കൺമഷിയും പിന്നെ കുളിക്കാനൊരു സോപ്പും പൗഡറും സോപ്പും എന്തിനാ മനുഷ്യന്റെ മണം എനിക്കിഷ്ടം ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ മറന്നില്ലെങ്കിൽ വാങ്ങാം കേറടാ അടുത്തൊന്നും ആരുമില്ലേ അതാണൊരു വിഷമം ഇടയ്ക്ക് മായയ്ക്ക് അങ്ങോട്ടൊന്ന് വന്നൂടെ മിണ്ടിയും പറഞ്ഞിരിക്കാലോ അയ്യോ കാളക്കാരന്റെ വീട്ടിൽ സർക്കിയിട്ട് പോവാനോ കൊള്ളാം അമ്മ അറിഞ്ഞ തല്ലി കൊല്ലും ചാമി പണിക്ക് വന്നാൽ തന്നെ അമ്മ മുറ്റത്തിരുത്തിയാ കഞ്ഞി കൊടുക്കാറ് ഇപ്പോ അമ്മ എന്നെ അടുക്കള പണി പഠിപ്പിക്കുക കറിയൊന്നും വെക്കാൻ അറിയില്ലെന്ന കുറ്റം അപ്പൊ കലഹത്തിന് എഴുതാനും വായിക്കാൻ അറിഞ്ഞൂടെ പത്തുവരെ പഠിച്ചു ഇത്തിരി ടൈപ്പും തുന്നലും വശമുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് സമയം പോവാൻ വിഷമം ചന്തേന്ന് വരുമ്പോ വല്ല കഥാപുസ്തകം വാങ്ങിച്ചിട്ട് വരാൻ കാളക്കാരനോട് പറഞ്ഞൂടെ അതെങ്കിലും വായിച്ച സമയം കളയാലോ ഞാൻ ആലോചിക്ക പത്താം ക്ലാസ് വരെ പഠിച്ച പെണ്ണിന് ഒരു പ്യൂണ്ടെങ്കിലും കിട്ടാതിരിക്കില്ല ആ കുടിയൻ കാളക്കാരന്റെ കല്യാണം കഴിച്ച കനകത്തെ സമ്മതിക്കണം മിണ്ടാൻ കഴിയില്ലെങ്കിലും എന്റെ രായപ്പനാ സുന്ദരൻ പച്ചക്കറിയുണ്ട് ആ കരിച്ചാക്ക് ഇറക്കി വെച്ചേച്ച് വേണം വാടാ ചോറുണ്ണാ
നല്ല വിശപ്പ്. നീ കഴിച്ച പെണ്ണെ? ആ ഇവിടെ എത്തിയപ്പോഴാ വാങ്ങാൻ പറഞ്ഞ പൗഡറും സോപ്പും ഓർത്ത്. അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ, മറന്നില്ലേ അടുത്ത ആഴ്ച വാങ്ങാം. കിട്ടുന്ന കാശൊക്കെ അതും ഇതും വാങ്ങി മുടിച്ചു. നാല് കാശുണ്ടാക്കി വല്ല വൈദ്യനെയും കണ്ട് നാവ് കൊണ്ട് നാല് വർത്താനം പറയാൻ നോക്കടാ. വാ. ആ തോർത്തങ്ങിതാ. ഈ സോപ്പിട്ടൊന്ന് തേച്ച് കുളിച്ചൂടെ? സോപ്പും കാരോ ഒക്കെ ആയിട്ട് പെണ്ണ് തന്നെ കുളിച്ചാ മതി. വെറുതെ അല്ല നാട്ടിൽ നിന്ന് നാട്ടുകാർ പറയണത്. നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, ചിലപ്പം നിനക്ക് നാറ്റം തോങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. വാളെ. ഇത്തിരി മീൻ കൂട്ടാൻ ഇടട്ടെ, നല്ല അയലയാ. വേണ്ട. എന്താ കൂട്ടാൻ ഇഷ്ടല്ലേ? നാറ്റം കറിക്ക്. അയ്യോ പിണങ്ങിയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്റെ പൊന്നിന് നല്ല മണ. ഈ മണ എനിക്ക് എന്തൊരു ഇഷ്ട. പെണ്ണെ, പെണ്ണെ എന്തു പറ്റി? കോളടിച്ചെന്ന് തോന്നണേ. എടാ രായപ്പാ വാ, ഞാൻ അപ്പനാവാൻ പോണ്. എടാ എന്റെ പെണ്ണിന് പള്ളയിലുണ്ടെന്ന് വിളിച്ച് കൂട, നാട്ടുകാര് മുഴുവൻ അറിയട്ടെ. It
കാലിടറും കള്ള് പാകര അയ്യോ ഇന്ന് മുന്തിയ തന്തി കള്ളോ പുലരി കള്ളോ വിള വിള വെളുക്കുമ്പോ വെളപ്പണിക്കന്റെ വേലിക്കൽ നിന്നാടും അയ്യോ കറകറെ കറക്കുമ്പോ കാലനിറങ്ങുമ്പോ കള്ള് കുട്ടിച്ചാടും അമ്മേ ഒന്ന് പാടിക്കാൻ ഒന്ന് പാടിക്കേ പാട്ട പാട്ട ഇതിലും ഭേദം ആ പാട്ട് ക്ഷമിക്കണം അളിയന്റെ പാട്ടാ ഇതിലും പരമ ബോറ് എന്തോന്ന് കൂത്ത വന്ന് വന്ന് ഷാപ്പ് തന്നെ ആയോ നീ പോയി മല്ലി മുളക് ഉള്ളി ഇനി ഞങ്ങൾ അളിയന്മാരെ തമ്മിൽ കുളിക്കും കൂത്താറും എന്നെ നോക്കിക്ക ഞാൻ കുടിക്കും പക്ഷെ പൂസാവൂല ചില ചന്തകള് ചന്തത്തരം പറയൂന്നും പറഞ്ഞ എല്ലാരും പറയണോ എന്താണോ പറഞ്ഞത് ഞാൻ ചന്തയാണെന്നോ എടാ രവീന്ദ്ര എടാ നിന്നെ പോലെ അയ്യോപത്തോ കരഞ്ഞ് എന്റെ പൊന്നാരളിയുടെ കയ്യിൽ നിന്നും വസ്തുവകൾ തട്ടിയെടുക്കുന്നതല്ല എന്റെ പണി എന്തടി നോക്കണേ എന്നോട് ഇത്തിരി ചേട്ടന് സ്നേഹ കൂടുതലുണ്ടെന്ന് വെച്ച് വെല്ലോ തന്നെ നിങ്ങൾക്ക് തന്നെ എത്ര അസൂയാ അവളോട് തുടങ്ങി തുടങ്ങി എത്തിത്തരം ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വിഴിപ്പലക്കണ ഇനി കുടിയങ്ങ് നിർത്തിക്കേ ഇനി ഞാൻ കുടിക്കത്തില്ല പ്രത്യേകിച്ചും ഇവന്റെ കൂടെ ഇരുന്നു അതെയോ ആക്കരുത് നമ്മളെല്ലാവരും കാര്യം പറഞ്ഞു നമ്മുടെ ശരവണന്റെ പിറന്നാളായിട്ട് നമ്മൾ അവനൊന്ന് ആശംസിച്ചില്ലല്ലോ വാഴമ്മനെ ശരവണ വാഴമ്മനെ അപ്പം പാർത്തിടൂ അപ്പം പാർത്തിടൂ അല്പസ്വല്പം വിവരം വേണം വലിയമ്മമാരുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാ എല്ലാവരും കൂടെ വളഞ്ഞു കൂടി അപ്പം പാർത്തിടൂന്ന് പറഞ്ഞ് ഒറ്റ ഊത്ത എന്ത് മെഴുകുതിരി 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 മോനെ ഊതട ഊതണ അളിയന് കപ്പ കൊടുത്തതാ എന്റെ തലയില് അല്ല ചേട്ടാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക രണ്ടു വയസ്സായിട്ടും ഈ കൊച്ചെന്താ നടക്കാത്തത് ചില പിള്ളേര് വൈകിയേ നടക്കൂന്ന് എവക്കടെ അമ്മ പറയണത് അത് കൊള്ളാം മോരുനാരായണി എന്നാ ഡാക്കിട്ടറായത് കൊച്ചിനെ വല്ല വൈദ്യം കാണിക്കും രക്തോട്ടം കുറഞ്ഞോണ്ടിരിക്കുന്നാ തോന്നുന്നേ ഇത് ഒരുതരം വാദമാണ് ചാമി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഞാനൊരു കുഴമ്പ് തരാം അതൊന്ന് തേച്ചു നോക്ക് Thank you.
ഭൂമി വേണം, കാലി വേണം, കാലികൾ കൊടുത്താലോ കാശ് തരാൻ ചെട്ടിയാർക്ക് ഒരു മടി. മുതലാളി തന്നെ നേരിട്ട് ചെന്നോണ്ടാ കാശ് മുഴുവൻ കിട്ടിയത്. അവറാച്ചാ, ഓ പത്ത് ഉപ്പെണ്ണം തൊഴുത്തിലുണ്ടല്ലോ, കുറെ എണ്ണം കൂടി എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് അടുത്ത ചന്തയ്ക്ക് മുമ്പ് എന്നെ ചെട്ടിയാർക്ക് കൊടുക്കാൻ നോക്ക്. ശരി മുതലാളി. ചാമിയല്ലേ അത്? ആ ചാമി നിന്നെ കണ്ട നന്നായി. നാളെ കാലത്ത് തന്നെ പോരെ, കുറെ എണ്ണത്തിന് തൊഴുത്ത് കെട്ടിയിട്ടുണ്ട്. വരാതെ നിന്റെ മോന്റെ അസുഖത്തിന് വല്ല കുറവുണ്ടോ? ഇല്ലായേ, കേശവം വൈദ്യരെയും ചാത്തുണ്ണി വൈദ്യരെയും ഒക്കെ കാണിച്ചു. കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊടി മരുന്നുകാരനെയും കാണിച്ചു. എന്റെ ശരവണം നടക്കത്തില്ല മുതലാളി. ഇനി ഇപ്പൊ ആരെയാ കാണിക്കണ്ടേ? മരുന്ന് കൊടുത്തിട്ട് മാറാത്ത രോഗങ്ങൾ മന്ത്രം കൊണ്ടും പൂജ കൊണ്ടും മാറിയിട്ടുണ്ടാമി. നിനക്ക് ഓർമ്മയുണ്ടാവോ ആവോ, നീ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം പണ്ടൊരു സർപ്പക്കാവായിരുന്നു. വിളക്കും വെളിച്ചവുമില്ല, മുടിഞ്ഞ അവിടം കിടന്നിരുന്നത്. സർപ്പദോഷം കൊണ്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ വരാലോ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ രാഘവ കണിയാരെ കണ്ട് ഒന്ന് കവടി ഇറക്കി നോക്ക്. കുഴപ്പം പിടിച്ച സംഗതിയാ പ്രശ്നത്തിൽ കാണുന്നത്. പേരെന്താ പറഞ്ഞത്? ചാമി, പൊന്നച്ചാമി. തൊഴിലോ? കാലിപ്പണിയാ. കാളക്കച്ചവടമായിരിക്കും. അല്ല, കാളയ്ക്ക് ലാടനടിക്കുകയും വരിയുടക്കുകയും മൂക്കേറിയിടുകയൊക്കെ ചെയ്യും. പിന്നെ ചാണകപ്പണിക്കും പോവും. ചാണപ്പണിയും വരിയുടയ്ക്കലും മൂക്കേടലും ആദ്യം, ചാണകം ശുദ്ധി വരുത്തുന്നതാണെങ്കിലും രണ്ടാമതല്ലേ. പ്രശ്നത്തിൽ എങ്ങനാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത്? ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ? കാളികളുടെ ശാപമാ, കൊടും ശാപം. ഇനി പെറ്റുകൂട്ടണ്ട, പെറ്റു വീഴുന്നതെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. വല്ല പൂജയോ ജപമോ ഒക്കെ നടത്തി നോക്ക്, രക്ഷപ്പെട്ടാൽ ഭാഗ്യം. എങ്ങനാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത്? ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ? കാളികളുടെ ശാപമാ, കൊടും ശാപം. കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം, പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ. നിന്നെ രക്ഷിക്കുവാനേതു ദേവാലയം, നിന്നെ ലാളിക്കുവാനേതു കൺവാശ്രമം. പുണ്യ പാപങ്ങളാടും നിഴൽ കൂത്ത് നീളുന്നു. ശാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം, പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ. ദേവപദസന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു. ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂവിൽ നീ ദർപ്പണം ചെയ്വതെന്തേ?
ദേവപദ സന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു. ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂവിൽ നീ തർപ്പണം ചെയ്വതെന്തേ തെയ്യാത്ത മേഘങ്ങളെ. ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു. ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂവിൽ നീ തർപ്പണം ചെയ്വതെന്തേ. താപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം. പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ. അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി. തുന്നിക്കുന്ന ഓറു പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു. പൂവുകളിൽ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി. തുന്നിക്കുന്ന ഓറു പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു. തീർത്ഥാടന പക്ഷി നീ കൺകണ്ട ദൈവം കൈകൂപ്പി കൈവന്നു ശാന്തി. പൂവുകളിൽ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി. ഉണ്ണിക്ക് നാവോറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു. താപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം. പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ. എന്റെ പൊന്നു മോനെ, നിന്റെ അപ്പൻ ചെയ്ത പാവത്തിന് നിന്നെയാണല്ലോടാ ദൈവം ശിക്ഷിച്ചത്. നമ്മുടെ മോൻ ഇനി ഈ ചാമി എന്താ ചെയ്യേണ്ടത്? തന്നെത്താനെ വെട്ടി കുരുതി കൊടുക്കണോ? എന്തെങ്കിലും ഒന്ന് പറ പെണ്ണേ. ഒന്നുമില്ലെങ്കിൽ നാല് ചീത്തയെങ്കിലും പറ, ഇല്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോവും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറ പെണ്ണേ. നിനക്ക് കരഞ്ഞ സങ്കടം തീരുമെങ്കിൽ ഉറക്കെ കരഞ്ഞോ. എന്റെ പൊന്നു, ഞാൻ എന്താ പറയേണ്ടത്? 10 മാസം ചുമന്നപ്പോ ഓടിച്ചാടി വന്ന് ഉമ്മ വയ്ക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു മനസ്സിൽ.
ഇതിപ്പോ ഞാൻ അന്നേ പറഞ്ഞില്ലേ കാളപ്പണി വേണ്ടാന്ന്. എനിക്ക് ഉറപ്പാ അത് നിങ്ങളുടെ ശാപം തന്നെയാന്ന്. ഏത് പാപനാശിനി പോയി കുളിച്ചാലും അത് തീരില്ല. ഇനി നീ കാളപ്പണി ചെയ്യണ്ട, നിനക്കും കിട്ടും ശാപം. ചാമിക്ക് കിട്ടിയത് മറ്റാർക്കും കിട്ടണ്ട, അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കുവോ? എന്താ? ശരവണം നടക്കത്തില്ല എന്ന് വെച്ച് ഇനിയുണ്ടാവണ കുട്ടികളും നടക്കില്ല എന്ന് വരുവോ? നീ എന്താ ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ? എന്നാ കേട്ടോ, എനിക്ക് വേണം ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞിനെ. നിനക്കത് തരാൻ പറ്റുമോ? എന്തിനാ, നാൽക്കാലികളെ പോലെ നാല് കാലിൽ നടന്നു കാണാനാണോ? എനിക്ക് വയ്യ. എനിക്ക് വയ്യ ഇനിയും പെറ്റുകൂട്ട. എന്നിട്ട് വേണം അതിങ്ങടേയും കൂടെ ശാപം വാങ്ങാൻ. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും ഒന്നിനെ കൂടി പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇനിയും വേണേ ഒന്നുകൂടെ കെട്ടിക്കോ. പെണ്ണെ, എന്ത് കിടപ്പാ ഇത്? എത്ര തവണ നിന്നെ തിരക്ക് ഞാൻ ഇവിടെ വന്നെന്നറിയാമോ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? മുതലാളി നിന്നോട് ചെല്ലാൻ പറഞ്ഞു. പത്തിരുന്നൂറ് കാലികളാ വന്നിട്ടുള്ളത്. എല്ലാത്തിനും ഈ ആഴ്ച പറഞ്ഞ അയക്കേണ്ടതാ. വെയ്യ വറാച്ച, വെയ്യ. മറ്റാരെങ്കിലും വിളിക്കാൻ നോക്ക്. എന്ത് വർത്തമാനം ആ ചാമി നീ പറയുന്നത്? വേലയ്ക്ക് പോകാതിരുന്നാ തിന്നാൻ പറ്റുമോ? നീ ചെന്ന് ജോലി എടുക്കാൻ നോക്ക്. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ചെന്ന് വിവരം പറഞ്ഞേക്കാം. കുലത്തൊഴിൽ കൊണ്ട് കോടികൾ സമ്പാദിച്ചു കാണും, അതേ നിരത്ത് ജീവിക്കാനാവും ഭാവം. കുഞ്ഞിനെ പട്ടിണി കിട്ട ആ പാവം കൂടി ഏൽക്കണ്ട. ചെല്ല്, ചെന്ന് 1500 ആണിയുടെ തറച്ച് കേറ്റി. മനുഷ്യർക്ക് അസുഖം വരുന്നതും അത് മാറുന്നതൊക്കെ ഈ ലോകത്ത് സാധാരണമാണ്. എന്ന് വെച്ച് പണിക്ക് പോകാതിരുന്നാൽ ആ കുഞ്ഞിനെ നീ എങ്ങനെ തീറ്റുന്നത്? എന്റെ മോൻ നടക്കുകയല്ല മുതലാളി, ഈ വേല ചെയ്തതിന്റെ ശാപമാണ് കണിയാര് പറഞ്ഞ്. ഇപ്പൊ എന്റെ കെട്ടിയ പെണ്ണു അത് തന്നെയാ പറയണേ. ശാപം മണ്ണാങ്കത്ത പറയുന്നവനോട് പോകാൻ പറ. ശാപമാണോ മുതലാളി? എല്ലാരും പറയുമ്പം
ഈ ചാമിക്ക് ഒരു സംശയം. ശാപം എന്റെ ശാപം എങ്കിൽ തന്നെ ഏത് ശാപത്തിനും ഉണ്ടതാ ഒരു ശാപമോക്ഷം. നിന്റെ മോൻ നടക്കുവാടാ, നീ ധൈര്യമായിരിക്കേ. വരുന്നു മോളെ, ആ നീ ചെന്ന് ജോലി തുടങ്ങി. എന്റെ സങ്കടം ഞാൻ ആരോടാ പറയണ്ടേ? അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നേർച്ചകൾ നടത്തിയതാ, എന്നിട്ടും ദൈവം എന്റെ നേരെ എന്തിനാ അവറാച്ച ഇങ്ങനെ പക പോക്കണേ? ആ കണിയാർ ഉറപ്പിച്ച് പറഞ്ഞതാ ശാപം കിട്ടിയതാന്ന്. താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ പ്രമാണം. ദീനം വന്നാൽ ചികിത്സിക്കണം, താൻ ആദ്യം അത് ചെയ്. വൈദ്യരെ കാണിച്ചെന്ന് പറഞ്ഞില്ലേ? പഠിച്ച ഡോക്ടർമാരെ ആരെയും കണ്ടോ? ആശുപത്രി കൊണ്ടുപോയ എന്റെ ശരവണനെ കീറി മുറിക്കുമെന്നാ എല്ലാരും പറയണേ. ഓ, കീറി ഒന്നും മുറിക്കത്തില്ല, താൻ ഞാൻ പറഞ്ഞോളെ കേട്ടാ മതി. അവറാച്ചൻ പറയുന്ന പോലെ ഞാൻ കേക്കാം, പക്ഷേ എന്റെ ശരവണൻ നടക്കണം. എനിക്ക് അവനെയും പിടിച്ചോണ്ട് ഈ നാട് മുഴുവൻ ഓടി നടക്കണം. ആ പൊന്നിച്ചാമി വിഷമിക്കണ്ട, ഇത്ര അസുഖം കുട്ടികളെ അപൂർവമായി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ശാപമാണ് ഡാക്ടറെ. ശാപം അതൊക്കെ വിവരമില്ലാത്ത ആളുകൾ വെറുതെ പറയുന്നതാ. ആ നാളെ തന്നെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം, കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഞാൻ അത്തപ്പാടിയാ, ഒരേടം വിറ്റാണേലും എന്റെ ശരവണം നടക്കണം. നടക്കുന്നു ഞാനല്ലേ പറയുന്നത്, പൊന്നിച്ചാമയുടെ ചുറ്റും ഓടി നടക്കും. എന്താ പോരെ? ഞാനിത് ഒരിക്കലും മറക്കത്തില്ല. മുതലാളി എന്റെ ദൈവമാ. ഈ പൊന്നിച്ചാമി ഒരു പാവമായതുകൊണ്ടാ മുതലാളിക്ക് എന്നെ സഹായിക്കാൻ തോന്നിയ. കാളയുടെ രൂപേ ഉള്ളൂ എനിക്ക്, മനസ്സ് വെറും പാവമാ. പാവം. വിഷമിക്കണ്ട, നീ ചെല്ലേ, രാവിലെ തന്നെ മകനും കൊണ്ട് ആശുപത്രി പോവാൻ നോക്ക്. ആ ചാമി, മായയുടെ കല്യാണ അല്ലെ? ഞാനും കൂടെ വന്നേനെ. നീ മടങ്ങി വരുന്നത് തുള്ളിച്ചാടി നടക്കുന്ന ശരവണനുമായിട്ടായിരിക്കണം. കരയണ്ട ചാമി, ഞാനാ പറയുന്നത് നിന്റെ മോൻ നടക്കും. ആ ചാമി, മായയുടെ കല്യാണത്തിന് തലേന്ന് എത്തണം, മറക്കണ്ടാട്ടോ. എന്നാടാ കാളമുട്ട ഇവളും സന്തോഷം, എന്നാ വിഷയം? രത്തന വഴി മാറ്, എനിക്ക് വഴക്കിടാൻ നേരമില്ല, വഴി മാറാൻ. മാറാതിരുന്താ? എന്നടാ ഉനക്ക് ഇവളോ വലിയ സോലി, കാളക്കാലിൽ ഡിമിഡി മാതിൽ ആടമടിക്കണം അതുതാനേ? എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാനുള്ളതാ, കണക്ക് തീർക്കാനുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ടാവാം. എതുക്ക് ഇന്ന തട്ടുകാല് മാറതിക്ക, കടവുൾ നിലച്ചാലും അത് മാറാതെ. ഒന്ന് ചെയ് ഒരു പിച്ചച്ചട്ടി കയ്യിലെ കൊടുത്ത് സന്തയിൽ ഉക്കാനായി, നല്ല ദുഡ്ഡി കിടക്കും. പറഞ്ഞു
കുട്ടനൊരു തത്തമ്മയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്താ ഭക്ഷ്യശാസ്ത്രം പറയാൻ പോവാണോ? തത്തമ്മയൊന്നും എനിക്ക് വേണ്ട കൂട്ടാ, ഇനി ഇതിനെ കളിപ്പിക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. ഞാൻ പോവാ അങ്ങ് ദൂരെ വലിയ പട്ടണത്തിലേക്ക്. ഒരു ഉഗ്രൻ സന്തോഷ വർത്തമാനം കേൾക്കണോ? വരണ 7-ാം തീയതി എന്റെ കല്യാണം, എന്റെ കല്യാണം. ആശിച്ച പോലെ തന്നെ കിട്ടി. പട്ടണത്തിലെ ഒരു കോളേജിലെ മാഷ, കക്ഷി നല്ല സുന്ദരൻ, സുന്ദരക്കുട്ടൻ. രായപ്പൻ എനിക്ക് വേണ്ടി ഇത്രയും നാൾ കുരങ്ങളിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. മാഷോട് പറയുന്ന ഒരു നല്ല കഥാപാത്രമായി പൊട്ടൻ രായപ്പൻ. ആ പിന്നെ കല്യാണത്തിന് വരാൻ മറക്കരുത്. 4 കൂട്ടം പായസമാ, പഴവും കൂട്ടി മൂക്കറ്റ ചാപ്പിട. എന്റെ ശരവണം നടക്കാൻ പോണ്, ഡാക്ടർ പറഞ്ഞ്. ഞാൻ അവനെ ആശുപത്രി കൊണ്ടുപോവുക. മായയുടെ കല്യാണമാണല്ലേ, ഞാൻ അറിഞ്ഞു. അതിന് കുടിച്ചതുകൊണ്ട് വിഷമം മാറുമോ? നീ വിഷമിക്കണ്ട, നിനക്ക് അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും. എനിക്ക് നേരത്തെ അറിയായിരുന്നു മായ നിന്നെ പറ്റിക്കുകയെന്ന്. നിന്നെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
പെണ്ണെ, നമ്മുടെ ശരവണം നടക്കും. ആശുപത്രിയിൽ ഡാക്കിട്ടർ പറഞ്ഞു. പെണ്ണെ, നിന്നെ തെരുവിൽ നിന്നെടുത്ത് വളർത്തിയതിനുള്ള കൂലിയാണ് അല്ലേടാ പട്ടി. തള്ള പിഴച്ച മോളും പിഴയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നീ പിഴയാ. മോനെ ശരവണ വാ. ഇങ്ങ് വാ.
നീ പറഞ്ഞില്ലേ നിനക്ക് അമ്മയെ കാണണമെന്ന്? അതാ നിന്റെ അമ്മ. ചാമി ശാപം കിട്ടിയവനല്ല, നമ്മുടെ മോൻ ഓടി. നീ കണ്ട Thank you.